ഇത് ടച്ചപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു ഇന്നോവയാണ്. അതിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കാനായിട്ട് അത് പഴിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾക്ക് ബോണറ്റ് അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആ രീതിയിൽ നമ്മൾക്ക് ഈ വണ്ടി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഈ ബോണറ്റും ഇതേ ഒരു ഡെൻ്റ് ഉണ്ട്, അതുപോലെ ഫെൻഡറിൻ്റെ ഇവിടെ ഡെൻ്റ് ഉണ്ട്, ഡോറിൻ്റെ സെൻറ്റർ വശത്ത് ഡെൻ്റ് ഉണ്ട്. ഈ ഡോറുമ്പോൾ ഡെൻ്റ് ഇല്ല, പക്ഷെ മുന്നേ ചെയ്തവരുടെ പെയിൻറ് ഒലിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ക്വാർട്ടർ പാനിൽ ഡെൻ്റ് ഉണ്ട്. ബാക്കിൽ വരണമെങ്കിൽ ഡിക്കി ഫുൾ അടിക്കണതായിട്ടുണ്ട്, ബമ്പർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്വാർട്ടർ പാനിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ രണ്ട് ഡോറും ആ ഒരു ഫെൻഡറും ഡെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റും സിംഗിൾ കോട്ട് എന്നല്ല പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്യാനാണ് തീരുമാനം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഇന്നോവ ഔട്ടർ ബോഡി പെയിൻറ്റിങ് ചെയ്യേണ്ട ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ് അതിനിടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെറ്റിങ് അതിനിടെല്ലാം ഉണ്ട്. വാഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബിങ് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്കാണ്. നമ്മളെ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക്, അതേപോലെ തന്നെ ബോണിൻ്റെ ക്രോം ഗ്ലോസി ബ്ലാക്ക്. സെൻറ്ററിൽ വരുന്ന ആ ഒരു ഏരിയ മാറ്റ് ബ്ലാക്ക് ആണ്. അതിൻ്റെ താഴെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തു. പിയാനോ ബ്ലാക്ക്, അതന്നെ പിയാനോ ബ്ലാക്ക്. ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ വണ്ടിയുടെ. ലാസ്റ്റ് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഇന്നോവ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് എൽ ഇ ഡി ടെയിലാമ്പ് എല്ലാം വെച്ച് വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിതുമായി മാച്ച് ഇടാനായിട്ട് ബാക്കിയാണ്, അതേപോലെ ഫൈനൽ ഇത് ബാക്കിയാണ്. കാരണം ഞാൻ വൈകുന്നേരം ഇപ്പോൾ 5 മണിയായ സമയം, അപ്പോൾ ഗ്യാരേജിൽ കൊണ്ട് മാച്ചൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് വരുമ്പോൾ എന്തായാലും രാത്രിയോ, അപ്പോൾ അതിലേക്ക് വീഡിയോ എടുക്കണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. വൈറ്റ് കളർ ഇന്നോവ, നമ്മൾ ഫുൾ പെയിൻറ്റിങ് അല്ലായിരുന്നത്, റൗണ്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട്, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിൽ ലുക്ക് കാണിച്ചു തരാം. ബാക്കിൽ വരുമ്പോൾ ഈ ഒരു ലുക്കാണ്. ബമ്പർ റിഫ്ലക്റ്റർ ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഗ്ലോസി ബ്ലാക്ക് അടിച്ചു, പിയാനോ ബ്ലാക്ക്, സ്പോയിലർ പിയാനോ ബ്ലാക്ക്, പിന്നെ സ്മോക്കിംഗ് ടൈപ്പ് എൽ ഇ ഡി ടൈലൈറ്റാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ.